തന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര തന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര തന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അഭിവന്യ തിരുമനസ്സിനെയും വന്യ കോറബിസ്കോപ്പാച്ചനുൾപ്പെടെയുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രിയപ്പെട്ട നൈസന്റെയും ജിസിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഈ വിവാഹ കൂദാശയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവതിരുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. മണവാളനും മണവാട്ടിയും എത്രയും പെട്ടെന്ന് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം. ആയൂർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഇന്ന് ഇവിടെ ഇടവകയിൽ ഇപ്പോഴുള്ള നാല് വൈദിക ശ്രേഷ്ഠരിൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് വന്ദ്യനായ മർക്കോസ് ജോർജ് അച്ഛൻ. അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കുടുംബജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയപ്പെട്ട ലെഫ്റ്റനന്റ് കമാൻഡർ നൈസൻ മാർക്കോസ്, അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു വലിയ സമ്മാനമാണ്, ദാനമാണ്. ദൈവകൃപകൾ ധാരാളം രണ്ട് മക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. അതിനനുസൃതമായി തുടർന്നും ജീവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മണവാട്ടി ജിസ് മറിയം ജെയിംസ് തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന പ്രിയമകളാണ്. മണവാളനും മണവാട്ടിയും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം. വിവാഹ കൂദാശ ആരംഭിക്കേണ്ട സമയമായി. എല്ലാവരും ദയവായി ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. ദേവാലയത്തിനുള്ളിൽ നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്ത്രീകൾ തലയിൽ മൂടുപടമിട്ടുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. നമ്മുടെ ദേവാലയത്തിനുള്ളിലെ സ്ഥലപരിമിതി നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ദയവായി എല്ലാവരും മാസ്ക് ധരിച്ച് കഴിവുള്ളിടത്തോളം സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഏതാണ്ട് 6 അടി അകലത്തിലാണിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനനുസൃതമായിട്ട് നിൽക്കാൻ ഒരുപക്ഷേ സാധിച്ചില്ലെങ്കിൽ പോലും അല്പം സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നിൽക്കണം. മണവാട്ടിയും മണവാളനും പ്രധാന കാർമ്മികരും ഗായക സംഘവും ഒഴികെയുള്ള എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. നഗരത്തിലുള്ള ഒരു പള്ളിയാണ്, അതുകൊണ്ട് ഒരു പക്ഷേ ഇൻസ്പെക്ഷൻ ആരെങ്കിലും വന്നാൽ നമ്മൾ ആ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ആ കാര്യത്തിൽ ദയവായി എല്ലാവരും ശ്രദ്ധിക്കണം. മണവാളൻ്റെയും മണവാട്ടിയുടെയും ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവതിരുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ വിവാഹ കൂദാശ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യൂഹാനാൻ മാർ തേബോദോറോസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനി കൃത്യസമയത്ത് തന്നെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അഭിവന്യ പിതാവിനെ ഏവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വന്യ കോറപ്പിസ്കോപ്പാച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ വിനയത്തോടെ ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദയവായി ദേവാലയത്തിനുള്ളിൽ നിൽക്കുന്നവർ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മാസ്ക് ധരിക്കുക, സ്ത്രീകൾ തലയിൽ മൂടുപടമിടുക, ചെരുപ്പുകളിട്ടുകൊണ്ട് ആരും ദേവാലയത്തിനുള്ളിൽ നിൽക്കരുത്. ഈ കൂദാശയ്ക്ക് ഭംഗം വരുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. ഭക്തിയോടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇവിടെ നിൽക്കുവാനായിട്ട്. അതുകൊണ്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞു നിന്നുള്ള ശുശ്രൂഷകളുണ്ട്. പടിഞ്ഞാറോട്ട് തിരിയുമ്പം അവിടെ അലക്ഷ്യമായിട്ട് നിൽക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യവും അറിയിക്കുന്നു. എല്ലാവരും ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
യേശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കും. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും സ്തുതിയായിരിക്കും. സ്തുതി ആകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പ്രാൻ പരിശുദ്ധൻ 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 ഓരങ്ങളിൽ സ്തുതി. ദൈവമായി കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായിട്ട് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിലകൊള്ളാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള തന്നെയുള്ള ഭർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണം നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ അരുണയാ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും ദയവായി ഞങ്ങളുടെ സുഖങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹം നിറഞ്ഞു കവിയുകയും ഞങ്ങളെ മനസ്സാക്ഷിയായിട്ടുമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണൻ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യങ്ങളെ പ്രീതിയുള്ള സർവ്വശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃത്വ പരിശുദ്ധാത്മാവ ദൈവമേ, എൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ അരുണ്യബഹുത്വം പ്രകാരം എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ പാപങ്ങളെപ്പോഴും ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അതിനിപ്പിടിയേക്കും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ എന്നെ അജ്ഞോത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനായി സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളെന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളേക്ക് മനന്തിരികയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല കോമവരികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബിരുദാത്മയുള്ള ആത്മാവാകുന്നു.
ദൈവം നുറുങ്ങ് ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ അപ്പോൾ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കയറും. ദൈവമേ ആദല കൻസദ സഹോദ മസീഹോ വലേറഹമേ രക്ഷകനേ വൈദിക തിരുനാമത്തിൽ നൽകിടും മോതിരഘോഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യാ മോതിരമരുളി തിരുസഭയെ മശീഹാ വീട്ടപ്പോൾ പരിപാവന തനുരുധിരങ്ങൾ കൈ കൊണ്ടാളവളും മോതിരമതിനാൽ കൊലയിന്നും താമാരക്ഷിതയായി അതുപോൽ പാപവിമോചനമേ മിനോലം വാദാമോലം വൽമീനാമേ മാനവർ വാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന ത്രിത്വരഹസ്യം സംഭോജ്യം ആകാശത്തെയും ഭൂമിയെ ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്നതായി ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂല ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കോണമുള്ള ഐകമത്യുരുണ്ടാകുകയും ചെയ്യണമേ. ഓ ശുഭകുല സുബാലുൽമീൻ പാർക്ക് നൽകുക നന്മൊഴി മാനസമേ ഹലേലൂയ സേവിക്കും ജ്ഞാനരചനെ എന്നുര ചെയ്യും കൃപ നിന്നധരത്തിൽ ഹലേലൂയെന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തേ ബാർക്കുമോലോലോഹാദീശോ മിനോലം വാദാമുൽവോലം വൽമീനാമേ ഉപമകളാൽ ശ്രീമോൻ ചൊന്നാനേവം ചാരുമുഖീ പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ പതിനായിരമതിലുത്തമനാ തൻ പൂങ്കാവാണി സറായേൽ ശുഭ്രൻ യാക്കോബിൻ ലതയിൽ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തേടുന്നോ സ്തോമൻ ഗാലോസ് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും
ഇടവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാർക്കുമോ വിജാതിയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിലും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആവിഷ്കാരമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്റെ ഉള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദേവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവികാശ്ചര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറോ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ട് അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിനെ മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നല്ലവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണം നിശ്ചയിച്ച നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം വിവിധ തരത്തിൽ മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാക സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാ പരിപാവന സഭയെ വാനോൻ കാന്തൻ വേട്ടൊരു നേരം ഭരണം ശീമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൻ വിലയേറിയിടും താൻ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ
സംരക്ഷേപ്പിൻ ബാരക്കുമോ ബോല ബറോ വലറോഹോ കാദീശോ വിനവോലം വാദാമൽ ഓലം വൽമീനാമേ അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല ലോകത്തിൻ അവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും ജവിമലാത്മാവിൻ ഗേഹം പാർത്ത നിൻ ത്രോണോസ മുറിയോ പ്രതിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി വാനിശ്ചയം ചെയ്യുന്ന സാക്ഷാ സത്യമുടമാളായുള്ളവയെ തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം പരസ്പരം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ പണമാളത്തത്തിൻ്റെ മധ്യസ്ഥനാദിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസത്ത് നിന്ന് സുഹൃത നടപടിയാകുന്ന മധുരപരമുള്ള മേശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാതാക്കിയും ഉണ്ടാക്കുമാരാകണമേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം ധർമ്മം സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരോഹായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുമാരാകണമേ. ബാറയ്ക്കുമോൻ ഹോസോ വകുല സ്വബാലവൽമീ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും വിശുദ്ധരോഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവിത സുഹൃഹാടിയ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതു കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുക. എന്നിട്ട് ആ നിശ്ചയത്തിലുള്ള ആ മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലങ്കയായുഷ് കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതു അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ ശ്ലീലന്മാരെന്ന പോലെ ഈ വന്നി പിതാവിന്റെ കയ്യിൽ നിന്ന് നിശ്ചയത്തിലുള്ള മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മാശരീരങ്ങളുടെ വസ്തുതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്ക് നീ സ്തുതി അറിയിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മിശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിവാഹതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറെ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സഭാ വളർച്ചയ്ക്ക് ഉതയുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഫലങ്ങളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതിയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സ്ത്രീ ആലുക്കളായുന്ന ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും
ദൈവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നിവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും അവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിൽ നിന്നുള്ള സത്യവിശ്വാസത്തിൽ അവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമാലിയും മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവയെ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുമാറാകണമേ. ബറഖുമോർ ഹോസോ ബബുകുലസ്വാലവൽമീ ആമീൻ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി പാവന സഭ ചൊന്നീടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ വന്നിക്കുന്നേൻ വന്നെന്നേ വീട്ടൊരു മണവാളൻ തന്നെ മോദീസായ ആത്മീയായുധമാണീച്ച വിരലിന്മേൽ മീരേട്ടങ്ങൾ മോതിരമായൻ പേർക്കേകി പോകി വിട്ടിടാഞ്ഞൂഹായി ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി അവരുടെ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോൾ നിങ്ങൾക്ക് നന്മ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന് സ്ലീബ രാമ്പലങ്ങളോട് സ്ത്രീ ചെയ്ത ദുഷ്ടിൽ നിന്നും അവൻ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഒന്നിരായി വൈദിക സൃഷ്ടികർത്താനാൽ അനുഗ്രഹീതരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മർക്കോസച്ചൻ്റെ മകൻ്റെ ഈ കല്യാണം സംബന്ധിക്കാൻ അനല്പമായ സന്തോഷമുണ്ട്. ഒരു പൗരോഹിത്യ കുടുംബത്തിൽ നിന്നും വന്ന ഒരു മകൻ്റെ കല്യാണമാണ്. ആ രീതിയിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സ്ഥാനം ഈ ശുശ്രൂഷയ്ക്ക് ഉണ്ടെന്നുള്ളത് നാം ഓർക്കേണ്ട സംഗതിയാണ്. കുടുംബജീവിതം ദൈവത്താൽ സ്ഥാപിതമായ ഒന്നാണ്. ദൈവത്താൽ സ്ഥാപിതമായ കുടുംബജീവിതത്തിൽ ദൈവികമായ മൂല്യങ്ങൾ നിലനിർത്താൻ തക്കവണ്ണം ബാധ്യസ്ഥനം കടപ്പെട്ടവരുമാണ്. അപ്രകാരമുള്ള പ്രതിബദ്ധതയോടുകൂടിയാണ് വിവാഹ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നത്. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർക്കണം. 1, എപ്പോഴും ഓർക്കേണ്ടത് നിങ്ങളെ കൂട്ടിച്ചേർത്തത് മേൽപ്പെട്ടക്കാരനോ പട്ടക്കാരനോ അല്ല, ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ അവസാനം വരെ ജീവിക്കാൻ സാധിക്കണം. ദൈവം കൂട്ടിച്ചേർത്തതാണ് ഞങ്ങളെ എന്നുള്ള ബോധ്യത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവികമായ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകും. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തു എന്നുള്ള ബോധ്യത്തോട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ഏറ്റവും 1 ഘടകമാണെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. 2 ഓർപ്പിക്കുവാനുള്ളത് ദൈവം കൂട്ടിച്ചേർത്താണെങ്കിൽ ദൈവത്തോടൊപ്പം ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ദൈവത്തോടൊപ്പം ജീവിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണം. പ്രാർത്ഥനാ ജീവിതം, ഔദാസി അനുഷ്ഠാനങ്ങൾ, ജീവിതത്തിൻ്റെ മറ്റ് ധാർമ്മിക മൂല്യങ്ങൾ ഇവയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവിക സാക്ഷ്യമുള്ള വ്യക്തിത്വമുള്ള നല്ല കുടുംബമായി പരിണമിക്കുവാൻ കഴിയുമ്പോൾ ദൈവസന്നിധിയിലും മനുഷ്യരുടെ സന്നിധിയിലും മഹത്വീകരിക്കപ്പെടുന്ന കുടുംബജീവിതമായി തീരും, യാതൊരു സംശയമില്ല. അപ്രകാരമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതമെന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓർക്കുവാനുള്ളത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാൻ സാധിക്കണം. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിൽ കഷ്ടതയും വേദന അനുഭവിക്കുന്നവരുടെ കഷ്ടതയും വേദനയിലും പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും സാധിക്കുന്നതിലൂടെ ദൈവത്തെ ശുശ്രൂഷിക്കാൻ സാധിക്കണം.
അപ്രകാരമേ ദൈവത്തെ അർത്ഥപൂർണമായി ശുശ്രൂഷിക്കാൻ സാധിക്കൂ. അപ്രകാരമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ജീവിതത്തിലൂടെ ദൈവത്തെ സന്തോഷിപ്പിക്കുകയും മഹത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർപ്പിക്കട്ടെ. ജീവിതമായ ജീവിത മൂല്യങ്ങളെല്ലാം കരിപ്പിടിപ്പിച്ചുകൊണ്ട് ദൈവിക സാക്ഷ്യമുള്ളവരായി പ്രത്യേകിച്ച് ഒരു പൗരോഹിത്യ കുടുംബത്തിലെ വ്യക്തികൾ എന്നുള്ള നിലയിൽ ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ആ ദൈവിക സാക്ഷ്യങ്ങൾ നിറവേ നിർവഹിച്ച് മുന്നേറുവാൻ തക്കവണ്ണമുള്ള കൃപയും ശക്തിയും ദൈവം വരാൻ നിങ്ങൾക്ക് അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാം ശുശ്രൂഷ ആരംഭിക്കുന്നു. മഴവില്ലാത്ത മണമുറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടുകൂടി നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും മിശ്രവും വായിക്കും. സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോഭകൂല സ്മാലവൽ മീ ആമീ ആദിമനീതിഞ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത ഹൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത ഫുക്കയോടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. റഹേലോട് യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ മിനോലം വാദാമോലം വൈമീനാമേ. മിശ്രനിൽ യോസേഫിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. മുറിയോ റഹിമലിനു അദായി ഓർക്കുമോ കർത്താവേ. പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ അവിടുത്തെ ആശ്രയം നിന്റെ നല്ലവരങ്ങളെ ഐശ്വര്യത്തെ ആശ്രയിട്ടരാകുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേയും നിന്റെ ദിവ്യ കൽപ്പനുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറക്കണമേയും. പിതാമത്തും പരിശുദ്ധരൂഹായുമായുള്ളവേ, സന്തോഷവിലാസം കൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാണ്. ഓശോ കുലസുബാലോന്മയും പാറക്കൂ മൽകോ ഹാലേ ോയി നല്ലവരം നീ മുൻപേറവനേകി ഹാലി ലോയോ ഹാലി ലോയ മഹിമാവിൻ മുടി ചൂടി തലയിൽ പാർക്കുമോള ോലം വാദാമോലം ഉൽമീനാമേ. മണവറേ മേൽ സ്വർഗത്തിൽ സഭയേതിൽ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീമേവും സുൽത്തോനന്മാർ ഹൈലേയർക്കോ ശിവരേക്കാൾ നിന്നേ മേ
മേലാക്കി സ്തോമൻ ഗാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും വാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മാർഗമോരുണ്ടായിരുന്നവനെപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭവം മാലാകുമാർ തന്റെ സിംഹാസനത്തിന്റെ ചുറ്റി നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്നവനാദ്യന്റെ വചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാടമേയും ദേവദൂതി തിരുസനത്തിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് തന്നെയുമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സ്ഥലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായി കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായസോടുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനും ആരാധന യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയങ്ങൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ അവർണ്യമായ നിന്റെ കൃപാ പ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ പ്രീതിപ്പെടുകയും എളിവരും മൺമേരുമായ ഞങ്ങളുടെ ശത്രുഷ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുള്ളവ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നദ്ധരായി നിന്റെ കരുണതലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ജനിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ അവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന ഏറെ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ് ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരെന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തെ കടത്തി വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ സ്വർഗീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനടാചരണത്തിലും തീഷ്ണമുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ ഞങ്ങളതിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ ഞങ്ങൾ നിന്നെ ശ്രേഷ്ഠത ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനമാകണമേ. ദൈവമാർത്താവെ വിശ്വാസികളായി വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനാകുന്നല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരോഗായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാർക്കുമോർ ഘോഷോ വപകുല സുബാൻകൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളിലും എന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനോ ദ്രുപതി ശലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പോ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം സുമസമം സമയ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ ശ്രീവായി വന്നിപ്പതിനാൽ രാജാവാമ ശിഹ
ഹല്ലേലൂയാ കാക്കുന്നു നിന്നെ സഭയോദും നന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു പഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകീട ബന്ധിച്ചവയാ നന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്ത താതസുദാമല റോഹായ ഏകത്വം ത്രിത്വം മഹിമേഴും മണവാട്ടി സമം മധ്യമേവും നീ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ മുറിയോ ഹിമലിനുവദാ പട്ടണത്തിൽ കല്യാണ വിരുന്നനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലവനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതിന്റെ വലത്തെ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പന ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഇവരെ നിന്റെ വലത്ത് ഭാഗത്തുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടേണം. ഭർത്താക്കന്മാരെ, മിശിഹ തന്നെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം.
മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാറയ്ക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവന്റെ ക്ഷയം പ്രസംഗിക്കുന്ന പ്രസംഗകനായ മത്തായി സ്നേഹരക്ഷാ പ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാവുന്ന ജഡധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള ഭജനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായുടെ മനുഷ്യാവാര കാലത്ത് ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങളെ പറയുന്നു. യേശു ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യൂഹദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രേക്ഷകന്മാർത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആ ദൈവസൃഷ്ടാവാണ് പെണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവനോട് കൽപ്പിച്ചു നിങ്ങൾ വായിച്ചിട്ടല്ലയോ. ആകയാൽ അവരണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് പിരിച്ചുവിടുവാൻ മോശമൽപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുട്ടുവിൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റേ പരിഹരിക്കുന്ന വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഹരിക്കും ചെയ്യുന്ന വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹം കിട്ടാറുമെങ്കിൽ വിവാഹം ചെയ്ത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉത്തരമായിട്ട് വരലഭിച്ചവനല്ലാതെ എല്ലാവരും വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാഷന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യാഷന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യമൊറ്റ തങ്ങളെ തന്നെ ഷന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചാലി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യം ഘോഷിച്ചു. പുത്രന്റെയും ജീവനുള്ള സുഹാടി നാമത്തിൽ ഈ കിരീടങ്ങളും വിവയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ശമ്മാ തൻ ബാലിംബം നൽകാ
മുടിയായി മണവാളനും മണവറയാൽ മണവാട്ടിക്കും കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾ കേടുവാൻ മഷിഹാനൃപനാൽ രചിതം മകുടം പാരം രുചിരം മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിധമണങ്ങീടണമേ സദദം സന്തോഷിക്കാം കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ശന്മാൻബാലിംബം നൽക മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും ിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾ കേടുവാൻ മഷിഹാനൃപനാൽ രചിതം മകുടം പാരം ുചിരമാനീനുടയോൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളന്തൻ മകുടം തിരുമുൾമുടിയോടു സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശ്യം ഓർക്കുമോ നീതിയിൻ കിരീടം അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ ശുഭചിഹ്നം താൻ ശ്ലീബാ വിജയ കൊടിതാ ശ്ലീബാ നമ്മേരക്ഷീ ചീടും ശ്ലീബായിൽ പുകഴും ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്തിൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ മിശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലത് കൈ വന്ന് നിങ്ങളെല്ലാം വസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന അകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ
മരണകരമായ അസൂയയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മാത്രം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സർവരാജ്യവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയർ പാപരികാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റാം. ഹോസോ വബുകുല സുബാൻ ലഉൽ ആമീൻ. ഇതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ, നിൻ തോട്ടത്തെ നൻ പേർക്കാ വിശീച്ചിടുക കുളിർ തന്നൽ. ശ്ലീബായാലവകാശധനം മുദ്രിതമാക്കി പീഡകളാ അടിമവിടോർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീറ്റി. വല്ലഭനാം മശിഹാനാഥൻ കല്ലറയിലും മഹിമാവിൽ നല്ലൊളിയോടെ ചെന്നേവം ചൊല്ലുമ്പോൾ ഞാൻ ഭാഗ്യവതി. നാളും മാസവും ആണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. മോറിയോരായി മേലേലോ ആരേ തകലൻ മോറാൻ തറവോ ദുരാവോ ദമലേറഹമേ സ്മാവോ സാൻവാബദറഹമേ അൽനഭുശോസാ. നാമം ചൊന്നി ദമ്പതികൾക്കായി പരമേകേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. ധന്യതയാണോൾ പരിശുദ്ധന്മാർ തൽ പ്രാർത്ഥനയാ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവ
ദേവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. ശോവാക്കോലോവം കബലോനോ ദസലാമോ സ്മാബോവോ സാബദ്രഹമി അൽനഫുഷോസ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പറഞ്ഞിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമായ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻ ഗിരുവൻ്റെയും ഈ ജനക്കൂട്ടത്തെയും മുൻപാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന് മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിടയിൽ ദൈവനമ്പരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാല ശിമാശന്മാല് വിശ്വാസികളെ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തെ അനുഗ്രഹങ്ങൾ കരുണയമെന്ന സമൃദ്ധിയായി അവസിക്കുമാറാകട്ടെ. അനുഗ്രഹീത മാതാവും ദൈവജനായ മിസ്സുകന്യമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളായിരിക്കുകയും ചെയ്ത സർവ്വശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുവിശ്വ ഇടവലത്തുകയും എന്നേക്ക് നിങ്ങൾ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാവുന്നു അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമേശിയുടെ കൃപ നിങ്ങളിലും ഞങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോയി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക വർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ പോൾ ഞങ്ങളുടെ മരണ സമയത്തും പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിലെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകങ്ങളുമേ പിതാവിൽ ജനിച്ചവനും പ്രകാശനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താമ്പതാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റോഹായ ദൈവമാതാവായ വിശുദ്ധകന്യ മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വർദ്ധവാതിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവരും നിലയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗുരുഹായിലും കാതോലിക്കോ സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലേ പുതിയ ജീവനുമായി ഞങ്ങളിൽ അലിബാന്തം ഭക്തലപേക്ഷയണക്കേണം ഞങ്ങൾ ആത്മാവിനു കോട്ടമോ ദൈവ പ്രസവിത്രീ കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമണ ധൂപം മുറിയോറാഹിമേലൈനുമാതാരൈ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാര ദിനേ ഭാർഗവാ ഒരു സഹദേറെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻകർത്താവോട വഴികളെയും തൻ കോപത്തിൻ വഴികളെയും ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മാവിവാസികൾ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമാർത്ത വാർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായിട്ടാ നിങ്ങളെയും നിങ്ങൾ വിശ്വാസികളെ പരേതരെയും ആശീർവദിക്കട്ടെ. പിതാവും പുത്രൻ മിശ്രുഹായുമായുള്ളവയെ ബലഹീം കുറയുള്ള പ്രാർത്ഥനോസമാസം കേൾക്കപ്പെട്ട് അംഗീകരിപ്പിട്ട് ആക്കി തീർക്കണമേ. ആ പോൽ റുഹോക്കാദീശോ ഓശോലസ്മാലവൽമീൻ ആമേൻ. അഭിമന്യ തിരുമേനിയുടെ അനുവാദത്തോടെ ഒരു വാക്ക് നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം ഈ അവസരം നിൽക്കുകയാണ്. വിവാഹ കൂദാശ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ഈ വിവാഹ കൂദാശയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധിപൻ അഭിമന്യ ഡോക്ടർ യൂഹാനന്മാർ തേവോദറോസ് തിരുമനസുകൊണ്ടാണ്. അഭിമന്യ തിരുമനസുകൊണ്ട് ഈ പ്രിയ മക്കളെ പ്രത്യേകമായി ആശീർവദിച്ചു. ഇവരുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അഭിമന്യ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. വന്നനായ രാജൻ ജോർജ് കോർപ്പീസ് കോപ്പാച്ചൻ, വന്നനായ ജോൺസൺ കല്ലിട്ടതിൽ കോർപ്പീസ് കോപ്പാച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരും ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ പ്രിയപ്പെട്ട മർക്കോസിന് ഏറെ പ്രിയമുള്ള അച്ഛന്മാരാണ് എല്ലാവരും ഈ കർത്തൃ ദിവസത്തിൽ വളരെ തിരക്കേറിയ ദിവസത്തിൽ ഓടി ഇവിടെ കടന്നു വന്നത്. എല്ലാവരോടുമുള്ള നന്ദി പ്രിയപ്പെട്ട അച്ഛൻ്റെ പേരിലും ഇടവകയുടെ നാമത്തിലും അറിയിക്കുന്നു. പ്രിയപ്പെട്ട നൈസിൻ്റെയും ജിസിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ ഉപഹാരമായിരിക്കുന്ന സത്യവേദപുസ്തകവും വിശുദ്ധ കുർബാന ക്രമവും അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഈ പ്രിയ മക്കൾക്ക് നൽകും. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ജെയിൻ ജോയ് ഹാഗിയ റോയ് പുത്തൂർ ആ ഗായക സംഘത്തോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. ഇപ്പോൾ വിവാഹത്തിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ആയൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും.
സ്വർഗീയ പിതാവേ നിൻ സുധർഗങ്ങൾ സന്നിധിയണയോ നീ മംഗള നേരം കനീണം ദേവ ദാസരിവരി ആശിഷങ്ങളേകി പാലിക്കണമേ യോജിപ്പിക്കാ തൃക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ യോജിപ്പിക്കാ തൃക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ ആദ്യ വിവാഹ നാളിൽ ഏകിയ നിൻ വാഴ്വിൽ ആയിടണമേ പൂനം സർവം പോക്കി ഉത്തമമാക്കാത്മ്യമിന്ന് നിറഞ്ഞിടമേ യോജിപ്പിക്കാ തൃക്കരങ്ങളാ ദയിച്ചിടുക ഹിതം പോ യോജിപ്പിക്കാത്രക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ കല്യാണ വേളയിൽ നാഥൻ കാരുണ്യം ചെയ്തതു പോഴുന്നരുക ഉൾക്കാമ്പിനെ വാഴ്ക ഉടയവനാ ഉമ്മയിൽ നയിക്ക സൽകുടുംബമാ യോജിപ്പിക്ക തൃക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ യോജിപ്പിക്കാത്രക്കരങ്ങളാ കൈച്ചിടുക തിരുഹിതം പോ
ഇച്ഛയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ചേർത്തു തന്റെയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തന്റെയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം പിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിന്മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാ ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിടാം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിടാം കൈത്തലങ്ങൾ ചേർത്തു വച്ചാൽ ബന്ധമുണ്ടാക്കാം
തൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ദൈവം ചേർത്തു തന്റെയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തന്റെയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം പിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെളുതാമോ വാങ്ങാം
പട്ടിൻമെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരു ഉറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യൗസേ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു സൗഭാഗ്യമേകാൻ സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ
സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ, നവഭവനം പണിതീട മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ, നവഭവനം പണിതീട മംഗളാശംസകൾ. ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ. വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ. ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം. ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം. കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിടാം. കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം. കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം.
കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ